വിദേശത്ത് കോവിഡ് ബാധിച്ച് മരിച്ച ഇന്ത്യക്കാരുടെ കണക്കെടുക്കുന്ന വിഷയത്തിൽ സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടാത്തതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് എംബസികളും നോർക്ക റൂട്ട്സും. ഗൾഫിലെ ആശുപത്രികളുമായും പ്രവാസി സംഘടനകളുമായും ചേർന്ന് പ്രവർത്തിച്ചാലേ എംബസിക്കും നോർക്ക റൂട്ട്സിനും മരിച്ചവരുടെ പട്ടിക തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. കേന്ദ്രത്തിൽ നിന്നോ കേരളത്തിൽ നിന്നോ സർക്കാർ തലത്തിൽ ഒരു പ്രഖ്യാപനവും വരാത്തതിന്റെ പ്രതിഷേധം പ്രവാസ ലോകത്തുണ്ട്. ഗൾഫിൽ മരിച്ച ഇന്ത്യക്കാരുടെ കണക്ക് കിട്ടാൻ എംബസികൾ മാത്രമാണ് ഔദ്യോഗിക ആശ്രയം. യു എ യിലെ ഇന്ത്യൻ എംബസിയുടെ കയ്യിൽ കണക്കുകളുണ്ട്. എന്നാൽ സൗദി അറേബ്യ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾക്ക് അത്ര കൃത്യമായ പട്ടികയില്ല. ആ രാജ്യങ്ങളുടെ സാമൂഹിക സാഹചര്യങ്ങളാണ് അത്തരം അവസ്ഥയ്ക്ക് കാരണം. കുവൈത്തിൽ കോവിഡ് വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ മരിച്ച ഒട്ടനവധി വിദേശികളെ തിരിച്ചറിയൽ നടപടികൾക്ക് മുൻപ് തന്നെ പ്രോട്ടോകോൾ പ്രകാരം ഖബറടക്കേണ്ടി വന്നിട്ടുണ്ട്. മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച രേഖകൾ നോക്കി പിന്നീട് ആ മരണങ്ങൾ എംബസിയെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില കോവിഡ് മരണങ്ങൾ കോവിഡ് മരണമായി രേഖപ്പെടുത്തിയിട്ടുമില്ല. കോവിഡ് കാരണം ന്യൂമോണിയ, ഹൃദയാഘാതം തുടങ്ങിയവ വന്ന് മരിച്ചവരെയും കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കോവിഡിൽ മരിച്ച മലയാളികളിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യു എയിലെ കോവിഡ് പ്രതിരോധ പോരാളികൾ. പ്രവാസികൾ എന്ന് പറഞ്ഞ എല്ലാവരും ബില്യണറോ മില്യണറോ ആയിട്ടുള്ള ഇവിടെ 800 ദിർഹംസ് ശമ്പളത്തിന് ജോലി ചെയ്ത ആൾക്കാരടക്കം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കുടുംബങ്ങൾക്ക് അവരെയും കൂടെ ഈ ഉൾപ്പെടുത്തുക എന്നുള്ളത് അത് സാമാന്യമായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു നീതിയാണ്. അപ്പം ഗവൺമെൻറ്റിന് ഇനി നാളെ തെളിവില്ല എന്നുള്ളതാണെങ്കിൽ ഈ രാജ്യം നൽകുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതിൽ മരണകാരണം വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് കോവിഡ് എന്നുള്ളത്, അതെടുത്തുകൊണ്ട് നമ്മളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. കാരണം സാധാരണക്കാരാണ്, കാരണം കുടുംബത്തിൽ നിന്ന് ഒരാൾ അവർ മരണപ്പെട്ടുകൂടി ആ കുടുംബത്തിൻ്റെ മുഴുവൻ ആശ്രയം മറ്റുപോയിട്ടുണ്ട്. കോവിഡിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം നൽകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് ദിവസങ്ങളായി. എന്നാൽ ഗൾഫിൽ മരിച്ച ഇന്ത്യക്കാരുടെ കണക്കെടുക്കാൻ എംബസികൾക്ക് കേന്ദ്ര സർക്കാരോ നോർക്ക റൂട്ട്സിന് കേരള സർക്കാരോ ഇതുവരെയും ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മരിച്ചവരുടെ കണക്കെടുപ്പിൻ്റെ ഒരു നടപടി പോലും ഗൾഫിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടുമില്ല. ഉണ്ണികൃഷ്ണൻ വെമ്പായത്തിനൊപ്പം സനീഷ് നമ്പ്യാർ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.